അസാമലൈക്കും അലഹമില്ലാ അലഹദില്ലാൻ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ അസീസ് ഉദ്ഘാടകൻ എം മുഹമ്മദ് മദനി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എ പി ഉണ്ണികൃഷ്ണൻ സാഹിത്യകാരനും എൻ്റെ സുഹൃത്തുമായ പി സുരേന്ദ്രൻ അതുപോലെ ഈ വേദിയിൽ ഉപയുഷ്ടരായ മറ്റ് നേതാക്കളെ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഉള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ സ്വാഗതപ്രാസംഗിയനും അതുപോലെ അധ്യക്ഷനും പറഞ്ഞതുപ്രകാരം ഈ സ്ഥാപനം വർഷം പ്രതി ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിയുന്നതിൽ മതിയായ സന്തോഷമുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനും അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രേമികൾക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന അനേകം സ്ഥാപനങ്ങൾ നമ്മുടെ ഈ മലബാർ പ്രദേശത്തുണ്ട് അതിലുന്നത സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് എടവണ്ണയിലെ ജാമിയ നദവിയ അതിൻ്റെ ഈ വാർഷിക സമ്മേളനത്തിന് ആദ്യമായ എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്കറിയാം പ്രധാനമായിട്ടും ഈ സ്ഥാപനത്തിന് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിനകത്തുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ദേവാരംഗത്തുള്ള പ്രബോധകരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകമായ ലക്ഷ്യം അനേകം സ്വലാഹികൾ ഇന്ന് കേരളത്തിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഈ ദേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥിനികളെയും എനിക്ക് എനിക്കവരെ ശ്രദ്ധ ക്ഷണിക്കുവാനുള്ളത് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആാൻ്റെ പഠനത്തിലേക്ക് ഒരുപക്ഷെ ഒരു കോഴ്സിൻ്റെ സിലബസിൽ ഏതാനും അധ്യായങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സ്രസ്വമായ ഈ ഇടവേളയ്ക്ക് ഇടയിൽ അത് മുഴുവൻ പഠിച്ചെടുക്കുവാനുള്ള ശ്രമം നടത്തണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ബനു ഇസ്രായേലെ സംബന്ധിച്ചാണ് മൂസ അലെ ഇസ്ലാമിയെ സംബന്ധിച്ചാണ് ഒരുപക്ഷേ ഖുര്ആാനിൽ ഒരു പേര് ഒരു വ്യക്തിയുടെ പേര് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മൂസ നബിയെ സംബന്ധിച്ചാണ് നമ്മൾ വിചാരിക്കും രണ്ടാമത്തെ പേര് നൂഹ് നബിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഫിറോവിനെ സംബന്ധിച്ചോ ആയിരിക്കും അല്ല അല്ല സോറി ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണ് നമ്മൾ ധരിക്കും അല്ല അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ മൂസാൻ നബി കഴിഞ്ഞാൽ ഫിറോവിൻ്റെ പേരാണ് ഖുര്ആനിൽ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയധികം പരിശുദ്ധ ഖുർആാനിൽ ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ച് വിവരിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്കും അവരുടെ പ്രവർത്തനങ്ങളെ പാടി പുകഴ്ത്താനല്ല പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ധിക്കാരത്തെയും പരസ്യമായി അവർ അള്ളാഹുവിനോടുള്ള വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിൻ്റെയും ചരിത്രമാണ് അതിലൂടെ അതിലുടനീനീളം പറയുന്നത് സൂറത്തിൽ ബക്രയിൽ മാത്രം ഇരുന്നൂറ്റി എൺപത്താറ് വചനങ്ങളിൽ നൂറിലധികം വചനങ്ങൾ ഈ സമൂഹത്തെ പറ്റി പറയാനാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ ഈ സമൂ സമൂഹത്തെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് എന്ന് പഠിപ്പിക്കാനായിരിക്കും പരിശുദ്ധ ഖുർആാനിൽ ഇത്രയധികം അവരുടെ ചരിത്രം പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ നമ്മളിപ്പോഴും ആ വചനങ്ങൾ ഓതുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും ഈ ബനു ഇസ്രായേലിയുടെ അവസ്ഥയെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ പരിശുദ്ധ ഖുറാനില് ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഇന്ന് മുസ്ലിം സമൂഹത്തിന് ബാധക ആ ജീർണതകളെല്ലാം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരം ജീർണതകളിൽ ജീർണതകളിൽ നിന്ന് ഈ സമൂഹത്തെ മുക്തമാക്കാനാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഉടലെടുത്ത് മുസ്ലിം സമൂഹം പരിശുദ്ധ ഖുർആാനും പ്രവാചക സുന്നത്തിൽ നിന്നും അതിൽ നിന്നും അവർ മാറി അവർ മറ്റാരോ എഴുതിയ ചില ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ചില അന്ധവിശ്വാസങ്ങളും അനാചര അനാചാരങ്ങളുമായി വിദ്യാഭ്യാസത്തിന് പുറം തിരിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ ഈ പഠനത്തിൻ്റെ ചിന്തയുടെ വഴിയിലേക്ക് നയിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അത് സാധിച്ചത് തീർച്ചയായിട്ടും ഈ മഹൽ ഗ്രന്ഥം അന്നത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അത് സാധ്യമായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്കിത് നിലനിർത്തുവാൻ നമുക്കറിയാം ഇന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ പാന്താവിൽ ചലിക്കുന്നവരായിട്ട് വളരെ കുറച്ചാൾക്കാരെ ഇന്നും ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ അവസ്ഥ മാറി മുഴുവൻ മനുഷ്യരിലേക്കും ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിന് മുന്നേറാൻ അതിന് നായകത്വം വഹിക്കാൻ ഈ കലാലയത്തിൽ നിന്നും പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബാഹിർ ദയവാന അലഹമദല്ലാഹിറബിലമീൻ സ്ലി